നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നിയമസഭയിൽ വിവാദ പരാമർശവുമായി MLA കുറുക്കോളി മൊയ്തീനും CPI നേതാവ് MM മണിയും. MM മണിക്ക് പിന്നെ ഇത് അത്ര പുത്തരിയൊന്നുമല്ല. ഇതിനു മുൻപും ഒരുപാട് ഇത് കണ്ടിട്ടുള്ളതാണ്. അദ്ദേഹത്തിന്റെ നാമന് ലൈസൻസ് ഇല്ല എന്നുള്ളത് ഇവിടുത്തെ കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാവുന്ന കാര്യമാണ്. അതും ഒരു ജനപ്രതിനിധി പറയാൻ പാടില്ലാത്ത വാക്കുകളാണ് അദ്ദേഹം പറയുന്നത്. അതും പറയാൻ പാടില്ലാത്തടത്ത്. ഇപ്പോഴിതാ MM മണിയുടെ പരാമർശത്തിനെതിരെയും നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം കടുപ്പിച്ചിരിക്കുകയാണ്. കോൺഗ്രസ് രാജ്യം ഭരിച്ചിരുന്നപ്പോൾ ഗവർണർമാരെ ഉപയോഗിച്ച് ചില പണികൾ നടത്തിയിരുന്നുവെന്ന് പറഞ്ഞ മണി ആ പണികൾക്ക് വിശേഷണമായി പറഞ്ഞ വാക്കുകളാണ് പ്രതിപക്ഷ പ്രതിഷേധത്തിന് ഇടയാക്കിയത്. നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള ചർച്ചയിലായിരുന്നു പരാമർശം. മണിയുടെ പ്രയോഗം മോശമാണെന്നും അത് സഭാരേഖകളിൽ നിന്ന് നീക്കം ചെയ്യണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. സഭാരേഖകൾ പരിശോധിച്ച് നടപടി സ്വീകരിക്കുമെന്ന് സ്പീക്കർ റൂളിംഗ് നൽകി. ഉടൻ തന്റെ പ്രയോഗം പിൻവലിക്കുന്നതായി മണി അറിയിച്ചു. പ്രയോഗിച്ച വാക്ക് അത്ര വലിയ അബദ്ധമാണെന്ന് തനിക്ക് തോന്നിയില്ലെന്നും എന്തായാലും താനതങ്ങ് പിൻവലിച്ചേക്കാമെന്നായിരുന്നു വിശദീകരണം. ഇന്ത്യയിൽ കഴിഞ്ഞ 3/4 നൂറ്റാണ്ട് ഗവർണർമാരെ ഉപയോഗിച്ച് എന്തെല്ലാം ജനാധിപത്യ വിരുദ്ധ പണി ചെയ്ത വിദ്വാൻമാരാണ് നിങ്ങളെന്ന് ഓർക്കണമെന്ന് പ്രതിപക്ഷത്തോട് പറഞ്ഞു. വ്യക്തമായി പറഞ്ഞാൽ ഗവർണറെ കൊണ്ട് മാമാപ്പണി ചെയ്യിപ്പിച്ചത് കോൺഗ്രസ് ആണെന്ന് മണി നിയമസഭയിൽ പറഞ്ഞത്. ഇതോടെ സഭയെ മണി അവഹേളിച്ചെന്ന ആരോപണമായിട്ടായിരുന്നു പ്രതിപക്ഷം രംഗത്തെത്തിയത്. പരാമർശം സഭാരേഖയിൽ നിന്ന് നീക്കണമെന്നും ആവശ്യപ്പെട്ടു. മാമ എന്ന പ്രയോഗം അത്ര മോശമല്ലെന്നും എങ്കിലും പരാമർശം പിൻവലിക്കാമെന്നും മണി അറിയിച്ചു. ഗവർണർമാരെ ഉപയോഗിച്ച് സകല വൃത്തികേടും ചെയ്തവരാണ് കോൺഗ്രസ് എന്നും മണി ആരോപിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ MM മണി MLA അസഭ്യ പരാമർശം നടത്തിയിരുന്നു. LDF പൊതുയോഗത്തിൽ ഗവർണറെ നാറിയെന്ന് മണി അധിക്ഷേപിച്ചത് വിവാദമായി. എന്നാൽ നവകേരള സദസ്സിന് നേരെയായിരുന്നു കൂറുക്കോളി മൊയ്തീന്റെ അധിക്ഷേപം. മുഖ്യമന്ത്രിയും മന്ത്രിമാരും തെരുവിലേക്ക് ഇറങ്ങിയതിനാൽ തെരുവനായയുടെ ശല്യം കുറഞ്ഞെന്നും നവകേരള സദസ്സിനിടെ തെരുവനായ വാർത്തകൾ കണ്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ മൊയ്തീന്റെ പ്രസ്താവന മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും അപമാനിക്കുന്നതാണെന്നും ഇത് സഭാരേഖകളിൽ നിന്ന് പിൻവലിക്കണമെന്നും PP ചിത്തരഞ്ജൻ ആവശ്യപ്പെട്ടു. മന്ത്രിമാരെല്ലാം കൂടെ തെരുവിലേക്ക് ഇറങ്ങിയത് ഇവിടെയൊന്നും നിങ്ങൾക്ക് ചെയ്യാനില്ലെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ്. അതിന് നവകേരള സദസ് എന്ന പേരിട്ട് ആകെ നിങ്ങൾ നാട്ടിൽ ചുറ്റി നടന്നു, ചെറിയൊരു ആനുകൂല്യം കിട്ടി. നിങ്ങൾ മന്ത്രിമാരെല്ലാം കൂടെ തെരുവിലേക്ക് ഇറങ്ങിയപ്പോൾ 1.5 മാസക്കാലം തെരുവനായയുടെ ശല്യമൊന്നും റിപ്പോർട്ട് ചെയ്തതായി കണ്ടില്ല. അങ്ങനെ ഒരു ആശ്വാസം കിട്ടി എന്നല്ലാതെ നിങ്ങളുടെ ഈ തെരുവ് നാടകം കൊണ്ട് എന്താണ് കേരളത്തിന് നേട്ടമുണ്ടായത് എന്നായിരുന്നു മൊയ്തീൻ നിയമസഭയിൽ പറഞ്ഞത്. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള ചർച്ചയിലാണ് പരാമർശമുണ്ടായത്. നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട UDF MLA മാർ ആരെയും കണ്ടില്ലെന്ന വിമർശനം തൊട്ടു മുൻപ് സംസാരിച്ചിരുന്നവരെല്ലാം ഉന്നയിച്ചിരുന്നു. അതിന് മറുപടിയായാണ് മൊയ്തീൻ ഇക്കാര്യം പറഞ്ഞത്. ഇതിനെതിരെ വലിയ വിമർശനമാണ് ഭരണപക്ഷത്തു നിന്ന് ഉയർന്നത്. മൊയ്തീന്റെ പരാമർശത്തിന് പിന്നാലെയായിരുന്നു MM മണി രംഗപ്രവേശനം ചെയ്തത്. മണിയുടെ പരാമർശത്തിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിപക്ഷ ബഹളം സഭയിലുണ്ടായത് മ്ലേച്ഛമായ പരാമർശമാണ് നടത്തിയതെന്നും ഇത് സഭാരേഖകളിൽ നിന്ന് നീക്കം ചെയ്യണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു.